ആ ശിഷ്യൻ എപ്പോഴും ഗുരുവിൻ്റെ കൂടെയായിരുന്നു. കുഞ്ഞുനാളിലെ അനാഥനായി തൻ്റെ കാൻകാഹിലെത്തിയ അവന് ഗുരു ഒരു പുത്രസ്ഥാനം നൽകിയിരുന്നു. ശിഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് വേണ്ടി സമയാസമയങ്ങളിൽ ഗുരു അവന് വേണ്ട ഉപദേശനിർദ്ദേശങ്ങൾ നൽകി. എല്ലാ യാത്രകളിലും ഗുരു തൻ്റെ ശിഷ്യനെ കൂടെ കൂട്ടി. ഒരു ദിവസം ഗുരുവും ശിഷ്യനും ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. എല്ലാം പ്രപഞ്ചനാഥനിൽ ഭരമേൽപ്പിക്കുന്ന ആത്മജ്ഞാനികൾ ഒരുപാടൊന്നും തങ്ങളുടെ കൂടെ കൂട്ടാറില്ല. ദാഹം തീർക്കാൻ അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കും. വിശപ്പ് മാറ്റാൻ കയ്യിലുള്ള റൊട്ടി കഴിക്കും. അവർ യാത്ര തുടർന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലെ ഭക്ഷണം തീർന്നുപോയി. ശിഷ്യൻ്റെ നെഞ്ച് പിടക്കാൻ തുടങ്ങി. ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, നമ്മളിനി എന്ത് ചെയ്യും? ഭാണ്ഡത്തിലെ ഭക്ഷണമെല്ലാം തീർന്നു പോയല്ലോ. അല്പദൂരം കൂടി യാത്ര ചെയ്താൽ നാം ക്ഷീണിച്ച് അവശരാകും. പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, മോനെ, നീ തുടക്കമായതുകൊണ്ടാ വേവലാതിപ്പെടരുത്. ദൈവം എപ്പോഴും കൂടെയുണ്ടെന്ന് ബോധ്യമുള്ളവർ എന്തിനു വിഷമിക്കണം? ആവശ്യമുള്ളത് ആവശ്യമുള്ള നേരത്ത് നാഥൻ നൽകും എന്ന് കളങ്കമില്ലാതെ വിശ്വസിക്കൂ. ഇത് കേട്ട ശിഷ്യൻ്റെ മനസ്സ് തണുത്തു. അങ്ങനെ അടുത്ത ഭക്ഷണത്തിൻ്റെ സമയമായപ്പോഴേക്ക് അവർക്ക് മുമ്പിലേക്ക് നാഥൻ അവരുടെ അന്നത്തെ അന്നം എത്തിച്ചു. കുറച്ചകലെ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷം കണ്ട് ശിഷ്യൻ പറഞ്ഞു, ഗുരുവേ, അതാ അങ്ങയുടെ വാക്ക് സത്യമായിരിക്കുന്നു. നാഥൻ എനിക്ക് പുറത്തു തരട്ടെ. ഗുരു പറഞ്ഞു, നാഥന് സ്തുതി. മോനെ, ഇപ്പോഴത്തേക്ക് ആവശ്യമായ പഴങ്ങൾ മാത്രം ആ മരത്തിൽ കയറി പറിച്ചോളൂ. ശിഷ്യൻ മരത്തിന് തൊട്ടരികിലേക്ക് ചെന്നു. അധികം വീതിയുള്ള മരമായതുകൊണ്ട് തന്നെ അതിൽ അള്ളിപ്പിടിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. എങ്കിലും ഗുരു നിർദ്ദേശിച്ചതല്ലേ, ശിഷ്യൻ ശ്രമം തുടങ്ങി. വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ ചാണും അവൻ മേലോട്ട് വച്ചത്. പലതവണ കാലിടറി വീഴുമോ എന്നുപോലും ഭയപ്പെട്ടു. എന്തൊക്കെയാണെങ്കിലും ഗുരു ഇതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ ഒരൽപ്പം മാറി നിൽക്കുകയാണ്. ശിഷ്യൻ്റെ മനസ്സിൽ ഗുരുവിനോട് ചെറിയൊരമർശവും സങ്കടവും മാറി മാറി വന്നു. ശിഷ്യൻ ചിന്തിച്ചു, എപ്പോഴും ഉപദേശനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കാറുള്ള ഗുരു എന്താ ഇപ്പോൾ ഒന്നും മിണ്ടാത്തത്? യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലല്ലേ നിർദ്ദേശങ്ങൾ നൽകേണ്ടത്? ഒന്നുമല്ലെങ്കിൽ ഗുരുവിനുകൂടി കഴിക്കാനുള്ളതല്ലേ ഞാൻ പറിക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ വളരെ പ്രയാസപ്പെട്ട് ശ്രദ്ധയോടെ ശിഷ്യൻ മരത്തിന് മുകളിലെ ഒരു സുരക്ഷിതമായ കൊമ്പിലെത്തി. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. അനായാസം പഴങ്ങൾ പറിക്കാം. അതുവരെ ഒന്നും മിണ്ടാത്ത ഗുരു ആ സമയത്ത് ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നല്ലവണ്ണം ശ്രദ്ധിക്കൂട്ടോ. ഇത് കേട്ട ശിഷ്യൻ ആശ്ചര്യത്തോടെ തിരിച്ചു ചോദിച്ചു, ഗുരുവേ, അങ്ങെന്താണ് പറയുന്നത്? ഇനി ശ്രദ്ധിക്കാനോ? ഇപ്പോൾ ഞാൻ സുരക്ഷിത സ്ഥാനത്താണ്. ഇതിനു മുമ്പ് വളരെ കഷ്ടപ്പെട്ട് അള്ളിപ്പിടിച്ച് ഞാൻ ഈ മരം കയറിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങൊന്നും മിണ്ടിയില്ലല്ലോ. യഥാർത്ഥത്തിൽ നിങ്ങൾ അപ്പോഴല്ലേ എന്നോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയേണ്ടിയിരുന്നത്? ഇത് കേട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മോനെ, അപ്പോഴല്ല പറയേണ്ടത്. ശ്രദ്ധിക്കാൻ വേണ്ടി പറയേണ്ടത് ഇപ്പോഴാണ്. കാരണം ഇതുവരെ നിന്റെ മുമ്പിൽ പ്രതിസന്ധിയും പ്രയാസവും പരിചയക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിന്നോട് ഞാൻ ശ്രദ്ധിക്കാൻ പറയേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ പറയാതെ തന്നെ നീ ശ്രദ്ധിക്കും. എന്നാൽ ഇപ്പോൾ നീ സുരക്ഷിത സ്ഥാനത്തെത്തി. ഇനി സ്വാഭാവികമായും നിന്നിൽ നിന്നും ശ്രദ്ധ അപ്രത്യക്ഷമാകും. അതുകൊണ്ട് സുരക്ഷിതമെന്ന് നീ ധരിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവനാകുക. എല്ലാം ബോധ്യപ്പെട്ട ശിഷ്യൻ ഗുരുവിനോട് കൃതജ്ഞത കാണിച്ചു. വളരെ ചെറിയൊരു കഥയാണെങ്കിലും ഗുരുവിൻ്റെ ആ വാക്കുകൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്.
കാറും ബൈക്കും പഠിക്കുന്നതിനിടയിൽ പൊതുവെ വലിയ അപകടങ്ങൾ ഉണ്ടാവാറില്ല. കാരണം പഠനം പൂർത്തിയാകുന്നത് വരെ വളരെ ശ്രദ്ധിച്ച് പേടിയോടെയായിരിക്കും വാഹനം ഓടിക്കുക. എന്നാൽ പഠിച്ചു കഴിഞ്ഞ് ലൈസൻസൊക്കെ കിട്ടി വർഷങ്ങൾ ഓടിച്ച് പരിചയമുള്ള ആളുകളുടെ അശ്രദ്ധ കാരണമാണ് റോഡുകളിൽ ഭയാനകമായ അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നത്. എല്ലാ മേഖലകളിലും ഈ അശ്രദ്ധ വില്ലനാവാറുണ്ട്. ആത്മീയ വഴി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇടമാണ്. പ്രായവും പരിചയവും ഒന്നും ആത്മീയ വഴിയിലെ വിജയത്തിന് കാരണമായി കൊള്ളണമെന്നില്ല. ഒരു നിമിഷത്തെ അഹങ്കാരവും പുച്ഛഭാവവും മതിയാകും ദിവ്യജ്യോതിയെ പുൽകുവാനുള്ള എല്ലാ സാധ്യതകളും അടക്കപ്പെടാൻ. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു.